ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നൂറാസ് റെസിപ്പീസ്. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു നല്ല സാലഡ് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. എല്ലാ കുറേ വെജിറ്റബിൾസും യോഗേർട്ടും ഒക്കെ ഇട്ട ഒരു ബൂന്തി സാലഡിൻ യോഗേർട്ട്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ബൂന്തി തയ്യാറാക്കി എടുക്കണം. ബൂന്തി തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് കടലമാവ് വേണം. അതുപോലെ തന്നെ ഞാൻ അല്പം മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ എല്ലാ അളവുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കുക മാവ്. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഈ ഒരു സ്പൂണിലാണ് കോരി ഒഴിക്കുന്നത്. ഇതുപോലെ കണ്ണകലമുള്ള വലിയ തവി ഉണ്ടെങ്കിൽ എടുത്ത് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഒരു പാത്രമൊക്കെ അടുപ്പിൽ വെച്ചു, എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഇതേപോലെ നമ്മളൊരു സ്പൂൺ ഇങ്ങനെ വെച്ചിട്ട് മറുകൈ കൊണ്ട് മാവ് കോരി ഒഴിക്കുക. അപ്പം തന്നെ കറക്കി കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ബൂന്തി കിട്ടുന്നത്. ബൂന്തി എന്ന് പറഞ്ഞാൽ ഈ ഇതേപോലെ മണിമടി പോലെയുള്ള സാധനത്തിനാണ് ബൂന്തി എന്ന് പറയുന്നത്. ലഡുവൊക്കെ ഉണ്ടാക്കാനായിട്ട് ബൂന്തി ഉണ്ടാക്കിയിട്ടാണല്ലോ ലഡുവൊക്കെ ഉണ്ടാക്കുന്നത്. അതായത് ഇതേപോലെ നമ്മൾ പെട്ടെന്ന് ഇത് ഫ്രൈ ആയി വരും. ഇതേപോലെ നമ്മൾ ആയി കഴിയുമ്പം എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. അതേപോലെ എല്ലാ മാവും ഞാൻ ഇതേപോലെ ബൂന്തിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴേ തന്നെ കറക്കിക്കോണം, അല്ലെങ്കിൽ ഇത് കട്ടയായി പോവും. അതിനുശേഷം ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ റെഡിമെയ്ഡ് സമോസ ഷീറ്റില്ലേ, ആ സമോസ ഷീറ്റിനെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇത് നമ്മൾ ഗാർണിഷിന് വേണ്ടി യൂസ് ചെയ്യും. അതിങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. ഈ ഒരു കളർ എത്തുമ്പോഴേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് അങ്ങനെ സമോസ ഷീറ്റ് ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ബൂന്തിയാണിത്. ഇനി നമുക്ക് സലാഡ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു വലിയ ബൗളിലേക്ക് ആദ്യം നമ്മൾ ബൂന്തി ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഒരു അര കപ്പോളം നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുക. അരക്കപ്പ് അല്ലെ മുക്കാൽ കപ്പ്, അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം അത്രയും മതി. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് വേണ്ടിയ സാധനങ്ങളാണ്. ഇത് രണ്ട് പൊട്ടറ്റോ പുഴുങ്ങി കട്ട് ചെയ്തതാണ്. അതേപോലെ ഒരു ചെറിയ ഒണിയൻ ഇതേപോലെ കട്ട് ചെയ്തത്, ടൊമാറ്റോ കട്ട് ചെയ്തത്, ഇത്രയും സാധനങ്ങൾ വേണം. അതുപോലെ ക്യാരറ്റ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തത്, ഇതേപോലെ വെള്ളക്കടല വേവിച്ച് വെച്ചത്, അതേപോലെ നമുക്ക് മക്രോണി വേവിച്ചതും വേണം. ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ തൈരിൽ പുതന ഇലയും മല്ലിയിലയും പച്ചമുളകും കൂടെ അരച്ചതാണിത്. അത് എനിക്ക് വീഡിയോയിൽ അത് കാണിക്കാൻ പറ്റിയിട്ടില്ല. അതായത് പുതനയിലയും മല്ലിയിലയും പച്ചമുളകും. ഇനി നമുക്ക് ആ ബൂന്തിയിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ആ പൊട്ടറ്റോ കഷ്ണങ്ങളും ഒണിയനും അതേപോലെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. മക്രോണി വേവിച്ചതും ഇട്ട് കൊടുക്കുക. പൊട്ടറ്റോ അധികം വെന്തൊന്നും ഉടഞ്ഞു പോകരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇതേപോലെ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. ക്യാരറ്റും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുത്തു. ഇത് ഞാൻ റമദാൻ ടിപ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ വേവിച്ച് ഫ്രീസറിൽ ഇത് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഫർസാനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വെള്ളക്കടല വെച്ച് എന്ത് റെസിപ്പിയാണ് ചെയ്യുന്നതെന്ന്. ഫർസാനെ ഇത് കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂൺ ചാറ്റ് മസാലയാണ്. ചാറ്റ് മസാലയും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ തൈരില്ലേ, ആ തൈരിലേക്ക് അല്പം വെള്ളവും അതുപോലെ തന്നെ ഒരു പിടി പുതനയില, ഒരു പിടി മല്ലിയില, ഒരു പച്ചമുളക്, അങ്ങനെ അരച്ചതാണ് ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് ഇളക്കി ഈ സാലഡ് നല്ല മിക്സ് ആവണം. പിന്നെ ഉപ്പൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. കുറച്ച് സ്പൈസി ആയിട്ട് വേണമെങ്കിൽ ഒരല്പം പെപ്പർ പൗഡറും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ സമോസാൻ്റെ ഷീറ്റ് ഫ്രൈ ചെയ്തില്ലേ, അതാണിപ്പം ഞാൻ ഇട്ട് കൊടുത്തത്. ശരിക്കും ഇങ്ങനെ ഇട്ടത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് ഗാർണിഷ് ചെയ്യുമ്പം നമ്മൾ മുകളിൽ മാത്രം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി.
അങ്ങനെ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള സാലഡ് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിൻ്റെ ഉപരി നല്ല ടേസ്റ്റുമാണ് അത് കഴിക്കാൻ. അതുപോലെ ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടും ഈ യോഗേർട്ടൊക്കെ ഉള്ളതുകൊണ്ട്. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലേക്കണുണ്ട്, അതിൽ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടെങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.